ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ താരങ്ങൾക്കായി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ജംഷദ്പൂർ എഫ് സി പരിശീലകൻ സീസർ ഫെർണാണ്ടോ. കഴിഞ്ഞ ദിവസം ചെന്നൈ എഫ് സിക്കെതിരായ സമനിലയോടെ ജംഷദ്പൂരിൻ്റെ ഈ സീസണിലെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ അവസാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഐ എസ് എൽ ടീമുകളുടെ ബഡ്ജറ്റ് രീതിക്കെതിരെ ആഞ്ഞടിച്ച് ജംഷദ്പൂർ പരിശീലകൻ രംഗത്തെത്തിയത്. ഐ എസ് എൽ നിയമങ്ങൾ അനുസരിച്ച് എല്ലാ ടീമുകൾക്കും തുല്യ ബഡ്ജറ്റ് തുക ഉപയോഗിച്ച് താരങ്ങളെ വാങ്ങാനാകൂ. എന്നാൽ ജംഷദ്പൂർ ഇതനുസരിച്ച് താരങ്ങളെ വാങ്ങിയപ്പോൾ മറ്റു ടീമുകൾ അങ്ങനെ ചെയ്തില്ലെന്ന് ജംഷദ്പൂർ പരിശീലകൻ കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീമുകൾക്കും ഒരേ തുക ഉപയോഗിച്ച് താരങ്ങളെ വാങ്ങാനാകൂ. ടീം കാഹ്ലിനെ പോലുള്ള താരങ്ങളെ വാങ്ങിയപ്പോഴേക്കും തങ്ങളുടെ ബഡ്ജറ്റ് തികഞ്ഞു. പാതി വഴിയിൽ കാഹ്ലിന് പരിക്കേൽക്കുകയും ചെയ്തു. അത് ടീമിനെ തിരിച്ചടിയായി. എന്നാൽ മറ്റു പല ടീമുകളും വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും വാങ്ങുന്നത് താൻ കണ്ടു. ടീമുകൾക്കെല്ലാം ഒരു നിശ്ചിത ബഡ്ജറ്റ് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചതിന് ശേഷം ഇത് അസാധ്യമാണ്, ഞങ്ങളുടെ ബഡ്ജറ്റ് തീർന്നു. എന്നാൽ മറ്റുള്ള ടീമുകൾ വീണ്ടും വീണ്ടും നിരവധി താരങ്ങളെ ടീമിലെത്തിച്ചത് എങ്ങനെയെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല, ജംഷദ്പൂർ പരിശീലകൻ പറഞ്ഞു നിർത്തി.